എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഇയർ ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അഞ്ച് കിങ്ഡത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫൻസ്, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഈ അഞ്ച് ക്ലാസ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സാണ് പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ്. ഫൈവ് കിങ്ഡത്തിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ കിങ്ഡത്തിനും അതിൻ്റേതായിട്ടുള്ള പെക്യുലിയാരിറ്റീസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. പ്ലാന്റ് കിങ്ഡത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നോക്കാം. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓട്ടോട്രോഫിക്കാണ്. ദാറ്റ് ഈസ് കിങ്ഡം പ്ലാന്റ് ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ആൻഡ് ഓട്ടോട്രോഫിക്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. മൾട്ടി സെല്ലുലാർ മീൻസ് ദ ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ. യൂക്കാരിയോട്ടിക് മീൻസ് ട്രൂ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആർ പ്രസൻറ്റ്. ഓട്ടോട്രോഫിക് മീൻസ് ദ ക്യാൻ സിന്തസൈസ് ദർ ഓൺ ഫുഡ് മെറ്റീരിയൽസ് ത്രൂ എനി പ്രോസസ്, ത്രൂ ഫോട്ടോസിന്തസിസ് ഓർ എനി അതർ പ്രോസസ്. ദർ ആർ മെനി പ്രോസസ്സസ് ഇൻ ഫുഡ് സിന്തസിസ്. അപ്പോൾ കിങ്ഡം പ്ലാന്റ് വരുന്ന ഓർഗാനിസംസ് മൾട്ടി സെല്ലാറാണ്, അതെന്താണെന്ന് നമുക്കറിയാം. യൂക്കാരിയോട്ടിക്കാണ്, അതെന്താണെന്ന് നമുക്കറിയാം. ഓട്ടോട്രോഫിക്കാണ്, അതും നമുക്കറിയാം. ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന എല്ലാ ഓർഗാനിസംസും മൾട്ടി സെല്ലാർ അല്ല, വളരെ കുറച്ച്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 1% ഒക്കെ വരുന്നത് ചിലപ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസംസ് ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ ഓർഗാനിസംസും യൂക്കാരിയോട്ടിക്കാണ്, എല്ലാ ഓർഗാനിസംസും ഓട്ടോട്രോഫിക്കുമാണ്. കാര്യം മനസ്സിലായല്ലോ. കിങ്ഡം പ്ലാന്റ് ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ആൻഡ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് കിങ്ഡമാണ്. സമുദ്രത്തിലും കരയിലുമായിട്ട് കാണുന്ന ലക്ഷോപലക്ഷം പ്ലാന്റ് വർഗങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ്സാണ് അല്ലെങ്കിൽ കിങ്ഡമാണ് പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിനെ വീണ്ടും നമ്മൾ പല പല ക്ലാസ്സുകളായി വേർതിരിക്കുന്നു. അതിന് നമ്മൾ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ക്ലാസ്സുകളല്ല പഠിക്കുന്നത്, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്. പ്ലാന്റ് കിങ്ഡത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉപയോഗിക്കുന്നു. അത് മൂന്ന് ടൈപ്പാണ് പ്രധാനമായും ഉള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആർ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. എന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ? ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്ലാന്റ്സിൻ്റെ കുറച്ച് സ്വഭാവങ്ങളെ മാത്രമേ പരിഗണിക്കൂ. ഒരു പ്ലാന്റ്സിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, സൈറ്റോളജിക്കൽ, ജനറ്റിക്കൽ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഒന്നും പരിഗണിക്കുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കി പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ പ്രധാനമായിട്ടും പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സാണ് പരിഗണിക്കുന്നത്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് രണ്ട് ടൈപ്പ് ഓർഗാൻസ് ഉണ്ട്. ഒന്ന് വെജിറ്റേറ്റീവ് ഓർഗാൻസും മറ്റൊന്ന് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസും. ഫ്ലവർ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഓർഗാൻസ്, ഫ്രൂട്ട്, സീഡ്, ഇതെല്ലാം റീപ്രൊഡക്റ്റീവ് ഓർഗാൻസാണ്.
അത് റീപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. അതല്ലാതെ ബാക്കിയുള്ള ഓർഗാൻസ്, റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഇങ്ങനെയുള്ള ഓർഗാൻസിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഓർഗാൻസ്. ആ വെജിറ്റേറ്റീവ് ഓർഗാൻസിൻ്റെ ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനമാക്കി പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹിയർ വി ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ഫ്യൂ ക്യാരക്ടേഴ്സ്, കുറച്ച് സ്വഭാവങ്ങളെ മാത്രമേ എടുക്കുന്നുള്ളൂ. ദ പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനേയസ്. കാൾ ലിനേയസ് എന്ന സയൻറ്റിസ്റ്റ് നടത്തിയ ക്ലാസിഫിക്കേഷൻ ഒരു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനാണ്. ലിനേയസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ടൂബിംഗൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ്. അതേ കണക്ക് തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ ബോട്ടണിയുടെ ഫീൽഡിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു സയൻറ്റിസ്റ്റാണ് ലിനേയസ്. ഇദ്ദേഹം നടത്തിയ ക്ലാസിഫിക്കേഷൻ ഒരു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനാണ്. പ്ലാന്റ്സിനെ നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഹെബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനാണ് അല്ലേ. ഹെബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്ന് പറയുമ്പോൾ ആ പ്ലാന്റ്സിൻ്റെ എന്ത് സ്വഭാവങ്ങളെയാണ് നോക്കുന്നത്? അതിൻ്റെ സൈസാണ് നോക്കുന്നത്. ഹെബ്സ് എന്ന് പറയുന്നത് ചെറിയ ചെടികൾ, മണ്ണിനോട് ചേർന്ന് വളരുന്ന പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട, അധികം ഹൈറ്റിൽ വളരാത്ത കുഞ്ഞു ചെടികൾ. ഷ്രബ്സ് എന്ന് പറയുന്നത് കുറ്റി ചെടികളുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടികൾ. ട്രീസ് എന്ന് പറയുമ്പോൾ വൻ മരങ്ങൾ. അവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? സൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. വേറെ വല്ലതും നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനേയസ്. രണ്ടാമത്തേത്, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ സകല സ്വഭാവങ്ങളെയും നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ. ആ പ്ലാന്റിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും നോക്കുന്നു, ഇൻറ്റേണൽ ക്യാരക്ടേഴ്സും നോക്കുന്നു. പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുന്നു, സ്റ്റെമ്മിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുന്നു, ലീഫിൻ്റെ പ്രത്യേകതകൾ നോക്കുന്നു, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്, അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഇതെല്ലാം പരിശോധിച്ച് ചെടികളെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അൻ എക്സാമ്പിളായിട്ട് രണ്ട് സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. ആ സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ബെന്താം ആൻഡ് ഹൂക്കർ. ജോർജ് ബെന്താം, ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ. ഇതിനെ നമ്മൾ പറയുന്ന പേര് ബെന്താം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ബെന്താം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ക്ലാസിഫിക്കേഷനാണ്. ഒരിക്കലും മറന്നു പോകരുത്. പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കാം? ഗിവ് എക്സാമ്പിൾ ഫോർ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കാം, ബെന്താം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡാഷ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓൾ ദി ക്യാരക്ടേഴ്സ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ. എക്സാമ്പിൾ, ബെന്താം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. അടുത്ത മൂന്നാമത്തേത്, ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫൈലോജെനി. ഫൈലോജെനിയെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇനി ഫൈലോജെനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു ജീവി വർഗത്തിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററിയെയാണ് ഫൈലോജെനി എന്ന് പറയുന്നത്. ഒരു ജീവി വർഗത്തിൻ്റെ പരിണാമ ചരിത്രത്തെ പറയുന്ന പേരാണ് ഫൈലോജെനി. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പരിണാമചരിത്രം എടുത്തു കഴിഞ്ഞാൽ, പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിന് പരിണാമം സംഭവിച്ച് കുറേ ജീവികളുണ്ടായി. കുരങ്ങുണ്ടായി, മനുഷ്യക്കുരങ്ങുണ്ടായി, മനുഷ്യനുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ പരിണാമചരിത്രം. ആ ഒരു ജീവിയിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുരങ്ങിനെയും മനുഷ്യനെയും മനുഷ്യക്കുരങ്ങിനെയൊക്കെ ഒരു വർഗത്തിൽ ഉൾപ്പെടുത്താം, ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, തെങ്ങ്, കവുങ്ങ്, പന ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഒരേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതാണ്. ഇവയെല്ലാം ഒരു ചെടിക്ക് പരിണാമം സംഭവിച്ചുണ്ടായതാണ്. അതുകൊണ്ട് നമുക്ക് ഈ മൂന്ന് ചെടികളെയും ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ? അതേപോലെ മറ്റൊന്നാണ്
താമരയും ആമ്പലും. ഇതും ഒരു ചെടിക്ക് പരിണാമം സംഭവിച്ചുണ്ടായതാണ്. അതുകൊണ്ട് നമുക്ക് ഇവയെ രണ്ടിനെയും ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം. ഇതുപോലെ നമുക്ക് അനേകം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നടത്തുന്ന ക്ലാസിഫിക്കേഷനെ പറയുന്ന പേരാണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫൈലോജെനി ഓർ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. എക്സാമ്പിൾ, ഹച്ചിൻസൺസ് ക്ലാസിഫിക്കേഷൻ. ഹച്ചിൻസൺ എന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ഒരു ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷനാണ്. മോഡേൺ ക്ലാസിഫിക്കേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻസാണ്. എംഗ്ലർ, പ്രാൻഡിൽ, തെക്തജൻ ഇവരുടെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മുടെ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്? ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനേയസ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ. എക്സാമ്പിൾ, ബെന്താം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. എക്സാമ്പിൾ, ഹച്ചിൻസൺസ് ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷനും ടാക്സോണമിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺലി ഡിവിഷൻ ഇൻ ടു ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ്. ഏതൊന്നിനെയും പല പല ഗ്രൂപ്പുകളായി മാറ്റുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ. എന്നാൽ ടാക്സോണമി എന്ന് പറയുന്നത് അതല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിനകത്ത് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ. കുറേ പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അവയെല്ലാം തിരിച്ചറിയുന്നു. നോമൺ ക്ലേച്ചർ, അവയ്ക്കെല്ലാം പേരുകൾ കൊടുക്കുന്നു, ബൈനോമിയൽ കൊടുക്കുന്നു. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്, അതാണ് ടാക്സോണമി. കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കാണ്, കുറച്ചുകൂടെ സയൻറ്റിഫിക്കാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ടാക്സോണമി ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ടാക്സോണമി? നമുക്കിവിടെ മൂന്ന് ടൈപ്പ് ടാക്സോണമിയാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ന്യൂമറിക്കൽ ടാക്സോണമി, രണ്ടാമത്തേത് സൈറ്റോ ടാക്സോണമി, മൂന്നാമത്തേത് കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി ആൻഡ് കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ കാണാൻ പറ്റുന്ന എല്ലാ സ്വഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെ പല ഗ്രൂപ്പുകളായി വർഗീകരിക്കുന്നതെങ്കിൽ അതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ ബേസ്ഡ് ഓൺ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാസ്. കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 100 പ്ലാന്റ് കിട്ടി എന്ന് കരുതുക. ഈ പ്ലാന്റ്സിനെ നമ്മൾ ന്യൂമറിക്കൽ ടാക്സോണമി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഓരോ പ്ലാന്റും എടുത്ത് അതിൻ്റെ ഓരോ സ്വഭാവങ്ങളെയും നമ്മൾ ഡേറ്റകളായി കൺവേർട്ട് ചെയ്യുന്നു. റൂട്ടിൻ്റെ സൈസ്, റൂട്ടിൻ്റെ ടൈപ്പ്, റൂട്ടിൻ്റെ ലെങ്ത്, റൂട്ട് ഹെയേഴ്സിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ ഓരോന്നും ഓരോ ഡേറ്റാസായി കൺവേർട്ട് ചെയ്യുന്നു. സ്റ്റെമ്മും ഇതുപോലെ ലീഫ്, എല്ലാ സ്വഭാവങ്ങളെയും നോക്കുന്നു. അങ്ങനെ നമ്മുടെ കിട്ടിയ 100 പ്ലാന്റിനെയും നമ്മൾ ഇങ്ങനെ ഓരോ സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കി ഡേറ്റാസായി കമ്പ്യൂട്ടർ ഫീഡ് ചെയ്തിട്ട് അതിനെ സോർട്ട് ചെയ്യുന്നു. ഒരേ ഡേറ്റാസ് വരുന്ന, ഒരേ ഏകദേശം ഒരുപോലെയുള്ള ഡേറ്റാസ് വരുന്ന പ്ലാന്റ്സിനെ നമുക്ക് ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം. കൂടുതൽ കൂടുതൽ സിമിലാരിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ നമുക്കൊരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം, ഡിഫറൻസ് ഉള്ള വേറെ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാസ്. ഇനി രണ്ടാമത്തേത് സൈറ്റോ ടാക്സോണമി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ്. സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സൈറ്റോ ടാക്സോണമി. സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ നമ്പർ, ക്രോമസോമിൻ്റെ സൈസ്, ക്രോമസോമിൻ്റെ ഷേപ്പ്, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, ഇങ്ങനെ അല്ലെങ്കിൽ സെൽ ഓർഗനൽസിൻ്റെ പ്രത്യേകത, അവയുടെ നേച്ചർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സൈറ്റോ ടാക്സോണമി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ്. അടുത്ത മൂന്നാമത്തേതാണ് കീമോ ടാക്സോണമി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ് ബോഡിക്കകത്ത് കാണുന്ന രാസവസ്തുക്കളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ക്ലാസിഫിക്കേഷനെ പറയുന്ന പേരാണ്
ഹീമോടാക്സോണമി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് മിന്തി, പുതിന എന്ന് പറയും. മറ്റൊന്നാണ് നമ്മുടെ തുളസി, ഒസിമം. അതിനൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പനിനീർ കൂർക്ക എന്ന് പറയുന്ന സാധനമുണ്ട്. പനിനീർ കൂർക്ക, അതായത് നമ്മുടെ നാട്ടിലേക്ക് ഞവര എന്ന് പറയും. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ചില കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവയുടെ എല്ലാം കെമിക്കൽസിൻ്റെ സ്വഭാവത്തിൽ ഇവയെല്ലാം ഏകദേശം ഒരേ കെമിക്കലാണ് എങ്കിൽ നമുക്ക് ചെടികളെല്ലാം ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം. തുമ്പച്ചെടി, ഇതിനെയൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താം. ഇങ്ങനെ പ്ലാന്റ് ബോഡിക്കകത്ത് കാണുന്ന കെമിക്കൽസിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഹീമോടാക്സോണമി എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ടാക്സോണമി: ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോടാക്സോണമി, ഹീമോടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി ബേസ്ഡ് ഓൺ ആൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. സൈറ്റോടാക്സോണമി ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ്. ഹീമോടാക്സോണമി ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാന്റ്സ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനിയാണ് നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഓരോ ക്ലാസ്സുകളെക്കുറിച്ചും പഠിക്കാനുള്ളത്. പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് പഠിക്കാനുള്ള ക്ലാസ്സുകൾ 5 എണ്ണമാണ്. 1 ആൽഗേ, 2 ബ്രയോഫൈറ്റ്സ്, 3 ടെറിഡോഫൈറ്റ്സ്, 4 ജിംനോസ്പേംസ്, 5 ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 സബ് ക്ലാസ്സുകൾ നമുക്ക് ഈ കിങ്ഡത്തിലുണ്ട്. ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ആൽഗേ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും ലോവസ്റ്റ് ഗ്രൂപ്പാണ്. നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയുന്ന പേരാണ് പായൽ, പായലുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ സാധാരണ വെള്ളം എപ്പോഴും വീഴുന്ന പ്രദേശങ്ങളിൽ, കുളത്തിൽ, അരുവികളിൽ, വയലിൽ ഒക്കെ കാണാൻ പറ്റുന്ന ഒന്നാണ് പായലുകൾ. പായലിൻ്റെ പ്രത്യേകത: ദീസ് ആർ ക്ലോറോഫിൽ ബെയറിംഗ് താലോഫൈറ്റ്സ്. ക്ലോറോഫിൽ ഉള്ള താലോഫൈറ്റുകളെയാണ് ആൽഗേ എന്ന് പറയുന്നത്. ഇവിടെ ക്ലോറോഫിൽ നമുക്കറിയാം പച്ചനിറമുള്ളതാണ്. ഈ താലോഫൈറ്റ്സ് എന്നൊരു പുതിയ വാക്കാണ്. ആ വാക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് 2 വേർഡ്സ് കിട്ടും. ഒന്ന് താലസും മറ്റൊന്ന് ഫൈറ്റ്സും. ഫൈറ്റ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എന്നാണ്. അപ്പോഴെന്താണ്? താലസുള്ള പ്ലാന്റ്, അതാണ് താലോഫൈറ്റ്സ്, ക്ലോറോഫിൽ ബെയറിംഗ് താലോഫൈറ്റ്സ്. അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്താണ് താലസ്? താലസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാന്റ് ബോഡി വിച്ച് ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. ഈ പ്ലാന്റ് ബോഡിയെ നമുക്ക് റൂട്ടെന്നോ സ്റ്റെമ്മെന്നോ ലീഫെന്നോ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കുളത്തിൽ കിടക്കുന്ന പായൽ നമ്മൾ ഒരു കമ്പ് കൊണ്ട് കോരിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റൂട്ടേ കാണാൻ പറ്റില്ല. സ്റ്റെമ്മെന്ന് പറയുന്ന ഒരു ഭാഗമില്ല, ലീഫെന്ന് പറയുന്ന ഒന്നുമില്ല. ആകെ ഉള്ളത് നൂലുപോലെ കാണുന്നൊരു ഭാഗം, അതിൻ്റെ പുറത്ത് പച്ച നിറവും ഉണ്ടായിരിക്കും. ഇതിനെയാണ് താലസ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് ബോഡിയെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത്തരം പ്ലാന്റ് ബോഡിയെ പറയുന്ന പേരാണ് താലസ്. താലസുള്ള പ്ലാന്റ്സാണ് താലോഫൈറ്റ്സ്. പച്ച നിറമുള്ള താലോഫൈറ്റ്സാണ് ആൽഗേ. മനസ്സിലായല്ലോ. ആൽഗേ ആർ ക്ലോറോഫിൽ ബെയറിംഗ് താലോഫൈറ്റ്സ്. താലസ് ഇസ് ദ പ്ലാന്റ് ബോഡി വിച്ച് ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. അടുത്തത് ആൽഗയുടെ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് മീൻസ് ഇത് എവിടെ കാണുന്നു എന്നുള്ളതാണ്. എവിടെയാണ് ആൽഗകൾ സാധാരണഗതിയിൽ കാണുന്നത്? ഓൺ മോയിസ്റ്റ് സ്റ്റോൺ, നല്ല നനവുള്ള കല്ലുകളിൽ കാണുന്നു. എപ്പോഴും വെള്ളം വീഴുന്ന പ്രദേശങ്ങൾ, നമ്മുടെ പുഴയുടെ തീരത്തൊക്കെ കാണുന്ന കല്ലുകളിൽ പായൽ പറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. ഓൺ സോയിൽ, മണ്ണിൽ എപ്പോഴും വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് പായലുണ്ടാകുന്നത് കാണാം. ഓൺ വുഡ്, മരങ്ങളുടെ പുറത്ത്. നമുക്കറിയാം നല്ല മഴ പെയ്യുന്ന സമയത്ത് തെങ്ങിലും റബ്ബറിലും ഒക്കെ നിറച്ച് പായൽ പിടിക്കുന്നത് കാണാൻ പറ്റും. അത് തെന്നി വീഴാൻ സാധ്യമാണ്, അതുകൊണ്ട് തെങ്ങിലാരും മഴയത്ത് കയറാറില്ല അല്ലേ. ഓൺ വുഡ് ടു ഫോം ലൈക്കൻ വിത്ത് ഫഞ്ചേ. ചില സമയങ്ങളിൽ ആൽഗേ ഫംഗസുമായി കൂടിച്ചേർന്ന് ലൈക്കൻ എന്നൊരു പുതിയ ജീവിയായിട്ട് മാറുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ലൈക്കൻ. ആൽഗയും ഫഞ്ചയും കൂടിച്ചേർന്ന ഒരു ഗ്രൂപ്പാണ് ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ആൽഗേ ഫംഗസുമായി കൂടിച്ചേർന്ന് ലൈക്കനായിട്ടും ജീവിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നൊരു ജീവിയാണ് ലൈക്കൻ, ഒരു പ്ലാന്റാണ് ലൈക്കൻ.
അപ്പോൾ ആൽഗയുടെ ഹാബിറ്റാറ്റ് എന്തൊക്കെയാണ്? ഹാബിറ്റാറ്റ് മീൻസ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ ലിവിംഗ് പ്ലേസ്, എവിടെ കാണുന്നു എന്നുള്ളതാണ്. ഓൺ മോയിസ്റ്റ് സ്റ്റോൺ, ഓൺ സോയിൽ, ഓൺ വുഡ് ടു ഫോം ലൈക്കൻ വിത്ത് ഫഞ്ചി. ഇപ്പോഴത്തന്നെ പഠിക്കണേ പറയുന്നതെല്ലാം. അടുത്തത് സൈസ് ഓഫ് ആൽഗെ, ആൽഗയുടെ സൈസിനെ കുറിച്ച് പറഞ്ഞു നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കിങ്ഡം പ്ലാന്റയ്ക്കകത്ത് കുറച്ച് പ്ലാന്റ്സ് യൂണിസെല്ലാറുണ്ട്, അത് ആൽഗെ ഗ്രൂപ്പിനകത്താണ് വരുന്നത്. ചിലത് യൂണിസെല്ലാറാണ്, ഒരു സെല്ല് മാത്രമുള്ള ആൽഗകളുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ക്ലാമിഡോ മൊണാസ്. എന്താണ് ക്ലാമിഡോ മൊണാസ്? ക്ലാമിഡോ മൊണാസ് ഒറ്റ വാക്കാണ്, ക്ലാമിഡോ മൊണാസ്. ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ഇത് വെള്ളത്തിൽ ഇങ്ങനെ ആ ഫ്ലജല്ല ഉപയോഗിച്ച് ഒഴുകി നടക്കാം, മുകളിൽ കാണുന്ന പച്ചാറത്ത് കാണുന്ന സാധനമാണ്. രണ്ടാമത്തേത് കൊളോണിയൽ. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ കുറേ സാധനം, ചെറിയ 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 ആൽഗകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒറ്റ ഗ്രൂപ്പായിട്ട് കാണും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വോൾവോക്സ്. വോൾവോക്സ് ഈ ക്ലാമിഡോമോണസും വോൾവോക്സും സാധാരണ നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ കാണുന്നുണ്ട്, ഫ്രഷ് വാട്ടർ ആൽഗകളാണ്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ടെമ്പിൾ പോണ്ട്, അമ്പലക്കുളങ്ങൾ. നമ്മുടെ നാട്ടിൽ നശിക്കാതെ കിടക്കുന്ന ജലാശയങ്ങളുടെ ഒരു ഭാഗമാണ് ടെമ്പിൾ പോണ്ട്. ഈ ടെമ്പിൾ പോണ്ടിലെ വെള്ളം നല്ല വെയിലുള്ള സമയത്ത്, തെളിഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉച്ച സമയത്തൊക്കെ ഇതിലെ വെള്ളം നല്ല പച്ച നിറത്തി കിടക്കുന്നത് കാണാൻ പറ്റും. അതിന് കാരണം ആ വെള്ളത്തിൽ വസിക്കുന്ന ക്ലാമിഡോമോണാസ് വോൾവോക്സ് പോലെയുള്ള ആൽഗകൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഫോട്ടോസിന്തസ് നടത്താൻ വേണ്ടി വെയിൽ കിട്ടുമ്പോൾ വരുന്നതാണ്. എന്നാൽ വെള്ളം നമ്മൾ കൈകൊണ്ട് കോരിയെടുത്തു കഴിഞ്ഞാൽ ആ പച്ചനിറമൊന്നും കാണാൻ വെക്കില്ല, നോർമലായിട്ടുള്ള പ്യുവർ വാട്ടർ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മാത്രമേ കയറുള്ളൂ, അതുകൊണ്ടാണ് നിറം വരാത്തത്. പക്ഷേ വെള്ളത്തിൽ കിടക്കുമ്പോഴോ ലക്ഷക്കണക്കിന് ഈ പ്ലാന്റ്സ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് വെള്ളത്തിന് ഒരുമിച്ച് കിടക്കുമ്പോഴാണ് നമുക്കത് ഗ്രീൻ കളറിൽ കാണാൻ പറ്റുന്നത്. ആ വെള്ളത്തിൻ്റെ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവികൾ ഇങ്ങനെ ഓടുന്നത് കാണാൻ പറ്റും. ക്ലാമിഡോമോണസ് ചലിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ്, യൂണിസെല്ലാർ ആൽഗയാണ്. രണ്ടാമത്തത് കൊളോണിയൽ വോൾവോക്സ്. മൂന്നാമത്തത് ഫിലമെൻ്റസ്. ഫിലമെൻ്റസ് മീൻസ് നാരികൾ പോലെ കാണുന്നത് അല്ലെങ്കിൽ നൂലുകൾ പോലെ കാണുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം, ഫിലമെൻ്റസ്. ഇപ്പോൾ ഈ കുളത്തിലും തോട്ടിലും വയലിലും കിടക്കുന്ന പായൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡയഗ്രം കണ്ടല്ലോ, ഇതേപോലെ കിടക്കുന്നത് കാണാൻ പറ്റും. ഒരു കമ്പൗണ്ട് കുത്തിയെടുത്താൽ നൂല് പോലെ, പച്ച നൂല് പോലെ കാണാൻ പറ്റും. അതാണ് ഫിലമെൻ്റസ് എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് സ്പൈറോഗൈറ. സ്പൈറോഗൈറ ഇനി ചിലതാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ കാണും, കല്ലുകളുടെ പുറത്തൊക്കെ പറ്റി പിടിച്ച് വളരാറുണ്ട്. ചില സ്റ്റാങ്കിനൻ്റെ കെട്ടിക്കിടക്കുന്ന ചില വെള്ളത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കുളം, നല്ല തെളിഞ്ഞ വെള്ളമുള്ള കുളമാണെങ്കിൽ കുളത്തിൻ്റെ അടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചില കല്ലുകളുടെ പുറത്ത് പായലിങ്ങനെ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത് പോലത്തെ, നൂല് പോലത്തെ പായൽ കല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കല്ലിങ് എടുക്കുകയാണെങ്കിൽ അതങ്ങനെ നിവർന്ന് നിൽക്കുന്നത് കാണാൻ നോക്കില്ല, കാരണം വെള്ളത്തിന് എടുക്കുമ്പോൾ ആ പായൽ വീണ്ടും കല്ലിൻ്റെ പുറത്തങ്ങ് പറ്റിയിരിക്കും, നൂല് പോലെ ചെയ്യാം. വെള്ളത്തിൽ ഇടുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക്, വെള്ളത്തിന് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കണം. അതാണ് യൂലോത്രിക്സ്. ഇതൊക്കെ ഫിലമെൻ്റസ് ആയിട്ടുള്ള ആൽഗകളാണ്. അപ്പോൾ സൈസ് ഓഫ് ദി ആൽഗ എന്തൊക്കെയാണ്? യൂണിസെല്ലുലാർ, ക്ലാമിഡോമോണാസ്, കൊളോണിയൽ, വോൾവോക്സ്, ഫിലമെൻ്റസ്, സ്പൈറോഗൈറ ആൻഡ് യൂലോത്രിക്സ്. അടുത്ത റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ആൽഗയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആൽഗയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, ഇങ്ങനെ മൂന്ന് ടൈപ്പ് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സാണ് ഉള്ളത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. നമ്മുടെ ഡയഗ്രം കണ്ടല്ലോ, ആ കാണിച്ചിരിക്കുന്നത് സ്പൈറോഗൈറ എന്നൊരു ആൽഗയാണ്. അത് ചിലപ്പോൾ രണ്ടായി മുറിഞ്ഞു പോകാം, പല കാരണങ്ങൾ കൊണ്ട് മുറിഞ്ഞു പോകാം. നല്ല ഒഴുക്കനുസരിച്ച് വെള്ളത്തിലെ ഒഴുക്ക് കൂടുമ്പോഴോ ചില മൈക്രോ ഓർഗാനിസംസ് അത് നശിപ്പിക്കുമ്പോഴോ മറ്റേതെങ്കിലും മത്സ്യങ്ങളോ മറ്റ് ജീവികളോ കടിച്ചു മുറിക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യാം, അത് മുറിഞ്ഞു പോകാം. ആ മുറിഞ്ഞു പോകുന്ന ഓരോ കഷ്ണവും വീണ്ടും വളർന്ന് പുതിയ ആൽഗയായിട്ട് മാറുന്നു. ഇതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. രണ്ടാമത്തേത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് ബൈ സ്പോർ ഫോർമേഷൻ. സ്പോറുകൾ കണ്ടോ, ചെറിയ ചെറിയ മുത്തുകൾ പോലുള്ള കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാകും ഓരോ സെല്ലിൽ നിന്നും. അത് വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കും, അനുയോജ്യമായ കാലാവസ്ഥ വരുമ്പോൾ അത് വളർന്ന് പുതിയ ആൽഗയായിട്ട് മാറുന്നു. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ സ്പോർ ഫോർമേഷൻ. അടുത്ത മൂന്നാമത്തേത് പ്രധാനപ്പെട്ടൊരു ടൈപ്പാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ വഴിയാണ്, ഇറ്റ് ഈസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ സെക്സ് സെൽസ് എന്ന് മലയാളത്തിൽ, സോറി ഒറ്റ വാക്കായിട്ട് പറയും നമ്മൾ, ലിംഗകോശങ്ങൾ എന്ന് മലയാളത്തിൽ പറയും.
ഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ സെക്സ് സെൽസ്. മെയിൽ ഗാമേറ്റും ഉണ്ട്, ഫീമെയിൽ ഗാമേറ്റും ഉണ്ട്. മെയിൽ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് നമ്മൾ സാധാരണ സ്പേം എന്നും ഒക്കെ പറയാറുണ്ട്. ഫീമെയിൽ ഗാമേറ്റിന് എഗ്ഗ് അല്ലെങ്കിൽ ഓവം എന്നും പറയാം. അതാണ് ഗാമേറ്റ്. ഇവിടെ ഗാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ വഴി നടക്കുന്ന റീപ്രൊഡക്ഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൽഗയിൽ ഇത് മൂന്ന് ടൈപ്പിൽ കാണുന്നു. ചില ആൽഗകളിൽ ആദ്യത്തെ ടൈപ്പ്, ചിലതിൽ രണ്ടാമത്തെ, ചിലത് മൂന്നാമത്തെ. അങ്ങനെ മൂന്ന് ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൽഗകൾ ഏതൊക്കെയാണ്? ഐസോഗാമി, അനൈസോഗാമി, ഊഗമി. ഇതൊക്കെയാണ് ഐസോഗാമി, അനൈസോഗാമി ആൻഡ് ഊഗമി. ഐസോഗാമി മീൻസ് ഫ്യൂഷൻ ഓഫ് ടു സിമിലർ ഗാമീറ്റ്സ്. ആദ്യത്തെ നോക്കി ഐസോഗാമി എന്ന് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് നമുക്ക് ഒരു ബ്ലാക്കും ഒരു വൈറ്റും കാണാം. നമുക്ക് ഒന്നിനെ മെയിലും മറ്റൊന്നിനെ ഫീമെയിലായും കണക്കാക്കാം. സപ്പോസ് രണ്ട് ഗാമീറ്റും സൈസ് ഒരുപോലെയാണ്, ഷേപ്പ് ഒരുപോലെയാണ്. കളർ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്, ചിലപ്പോൾ ആക്ച്വലി അതിൻ്റെ കളറും ഒരുപോലെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോൾ രണ്ടായി കൊടുത്തിരിക്കുകയാണ്, രണ്ട് കളർ. ആക്ച്വലി ഇപ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഐസോഗാമി, ഫ്യൂഷൻ ഓഫ് ടു സിമിലർ ഗാമീറ്റ്സ്. ഇനി രണ്ടാമത്തത് അനൈസോഗാമി, ഡിസിമിലർ ഗാമീറ്റ്സ്. ഒന്ന് നോക്കിയാൽ വലുതാണ്, മറ്റൊന്ന് ചെറുതാണ്, സൈസ് തന്നെ വ്യത്യാസമുണ്ട്. ഫ്യൂഷൻ ഓഫ് ടു ഡിസിമിലർ ഗാമീറ്റ്സ്. അടുത്ത മൂന്നാമത്തത് ഊഗമി. ഊഗമി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വലുതാണ്, അത് ചലിക്കുന്നില്ല, അതിന് ചലിക്കാനുള്ള ഫ്ലജില്ലയോ ഒന്നുമില്ല. മറ്റേത് ചെറുതാണ് പക്ഷെ ചലിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതിനെയാണ് ഊഗമി, ഫ്യൂഷൻ ഓഫ് എ ലാർജ് ഫീമെയിൽ നോൺ മോട്ടൈൽ. ചലിക്കാത്തത് എപ്പോഴും അതായിരിക്കും, ഫീമെയിൽ ആയിരിക്കും. ഫീമെയിൽ നോൺ മോട്ടൈൽ ആൻഡ് സ്മോൾ മെയിൽ മോട്ടൈൽ ഗാമി. മോട്ടൈൽ മീൻസ് ചലിക്കുന്നത് എന്നുള്ളതാണ്, മോട്ടിലിറ്റി, ചലിക്കാനുള്ള കഴിവ്, മോട്ടൈൽ ചലിക്കുന്നത്. ഊഗമി ഈസ് ദ ഫ്യൂഷൻ ഓഫ് എ ലാർജ് ഫീമെയിൽ നോൺ മോട്ടൈൽ ആൻഡ് എ സ്മോൾ മെയിൽ മോട്ടൈൽ ഗാമേറ്റ്സ്. ദാറ്റ് ഈസ് കാൾഡ് ഊഗമി. ഇപ്പോൾ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെതേഡ്സ്, സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെതേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോഗാമി, അനൈസോഗാമി ആൻഡ് ഊഗമി. അപ്പോൾ ആൽഗയിലെ റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കിയതൊക്കെയാണ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ബൈ സ്പോർ ഫോർമേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ത്രീ ടൈപ്സ്, ഐസോഗാമി, അനൈസോഗാമി ആൻഡ് ഊഗാമി. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ. ആൽഗകളെ വീണ്ടും മൂന്ന് ക്ലാസുകളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന് പിഗ്മെൻറ്റ്സ്, അതിനകത്ത് കാണുന്ന നിറം കൊടുക്കുന്ന വസ്തുക്കൾ. രണ്ട് സ്റ്റോർഡ് മെറ്റീരിയൽ, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയൽസ്. ആൽഗയ്ക്കകത്ത് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നു. അത് ഏതാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അവയുടെ പിഗ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലും ആൽഗകളെ മൂന്ന് ക്ലാസുകളായി ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് ആർ ദ ക്ലാസസ് ഓഫ് ആൽഗെ? ഒന്ന് ക്ലോറോഫൈസിയെ, രണ്ട് ഫിയോഫൈസിയെ, മൂന്ന് റൊഡോഫൈസിയെ. ഇതിന് ക്ലോറോഫൈറ്റ, ഫിയോഫൈറ്റ, റൊഡോഫൈറ്റ എന്നും പറയാറുണ്ട്. വിച്ച് ആർ ദ ക്ലാസസ് ഓഫ് ആൽഗെ? ഇപ്പോഴെ തന്നെ പഠിക്കുക, ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റൊഡോഫൈസിയെ. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ പിഗ്മെൻറ്റ്സ് ആൻഡ് സ്റ്റോർഡ് മെറ്റീരിയൽസ്. ഇതാദ്യത്തെ ക്ലാസ്സാണ് ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയെ എന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത് ഗ്രീൻ ആൽഗകളാണ്, പച്ച നിറത്തിലുള്ള ആൽഗകൾ. അപ്പോൾ നമ്മൾ കണ്ടതൊക്കെ പച്ച നിറത്തിൽ കണ്ട ആൽഗകളാണ്. കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മൾ കണ്ടല്ലോ, ക്ലാമിഡോമോണസ്, സ്പൈറോഗൈറ അല്ലേ, വോൾവോക്സ്, യൂലോത്രിക്സ് ഒക്കെ കണ്ടല്ലോ, അതൊക്കെ ഗ്രീൻ ആൽഗകളാണ്. ഗ്രീൻ ആൽഗകളെ പറയുന്ന പേരാണ് ക്ലോറോഫൈസിയെ. ഇതിനകത്ത് കാണുന്ന പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ എയും ബിയും. ഇവിടെയുള്ള സ്റ്റോർഡ് ഫുഡെന്ന് പറയുന്നത് സ്റ്റാർച്ച്, സ്റ്റാർച്ചാണ് ഇവിടുത്തെ സ്റ്റോർഡ് ഫുഡ്. ഇപ്പോൾ ക്ലോറോഫൈസിയെ ആർ ഗ്രീൻ ആൽഗെ, ദ പിഗ്മെൻറ്റ്സ് ആർ ക്ലോറോഫിൽ എ ആൻഡ് ബി, സ്റ്റോർഡ് ഫുഡ് ഈസ് സ്റ്റാർച്ച്. ഇനി ഇതിൻ്റെ ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഇരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനലിൻ്റെ അകത്താണ്. സെല്ലിൻ്റെ അകത്ത് കാണുന്ന ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഇരിക്കുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് ആൽഗകളിൽ പല ഷേപ്പിലാണ് കാണുന്നത്.
ഫോർ എക്സാമ്പിൾ ആയിട്ട് ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നതിൽ ക്ലോറോപ്ലാസ്റ്റ് കപ്പ് ഷേപ്പാണ്, കപ്പിൻ്റെ ആകൃതി കണ്ടോ, അതിനകത്ത് ആ ഒരു ഉരുണ്ട ഭരണിക്കകത്ത് കപ്പിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഇൻ ക്ലാമിഡോമോണാസ്. എന്നാൽ സ്പൈറോഗൈറയിലാണെങ്കിൽ അത് റിബൺ ഷേപ്പാണ്, നീളമുള്ള ഒരു റിബൺ ചുരുട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് സ്പൈറോഗൈറയിൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഷേപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ഗ്രീൻ ആൽഗേ ക്ലാമിഡോമോണസ് ഇറ്റ് ഈസ് കപ്പ് ഷേപ്ഡ്, ഇൻ സ്പൈറോഗൈറ ഇറ്റ് ഈസ് റിബൺ ഷേപ്ഡ്. വേറെ ഒരുപാട് ഷേപ്പ് ഉണ്ട്, നിങ്ങൾ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. ഇനി ഗ്രീൻ ആൽഗയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്, യൂസസ് എന്തൊക്കെയാണ്? ഗ്രീൻ ആൽഗയിലെ ഒരുപാട് ഉപയോഗങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ക്ലോറല്ല. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് ക്ലോറല്ല, ക്ലോറല്ല ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ്. നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കാണുന്നതാണ് ആ ഒരു പച്ച നിറത്തിൽ ഇങ്ങനെ കുത്തുകുത്തുകണക്ക് വട്ടം വട്ടം വരുമ്പോൾ കാണുന്നത്, അതാണ് ക്ലോറല്ല. ഈ ക്ലോറല്ലയെ നമ്മൾ പരിശോധിച്ചാൽ ഇതിനകത്ത് പ്രോട്ടീൻ വളരെയധികമുണ്ട്. നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും ആവശ്യമായിട്ടൊരു ഘടകമാണ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ വളരെ കൂടുതൽ അടങ്ങിയിട്ടൊരു ആൽഗയാണ് ക്ലോറല്ല. അതുകൊണ്ട് ക്ലോറല്ല ഒരുപാട് കൾച്ചർ ചെയ്ത് അത് ഉണക്കി പൊടിച്ച് പൊടി പോലെയോ ഗുളിക രൂപത്തിലോ ഒക്കെ ആക്കി അതാണ് സ്പേസിൽ പോകുന്ന ആൾക്കാർ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഇപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിക്കാൻ ഒക്കില്ല, പകരം ഇത് കുറച്ച് എന്ത് ചെയ്യുന്നു, പൗഡർ രൂപത്തിലാക്കി. ഇതിന് കുറച്ച് മാത്രം മതി, വെയിറ്റ് കുറവല്ലേ, കുറച്ച് മാത്രം മതിയാവും, വെയിറ്റ് കുറച്ചാണ്. അപ്പോൾ സ്പേസിൽ പോകുന്നവർ എത്രയും വെയിറ്റ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഈ പറയുന്ന ക്ലോറല്ല. ക്ലോറല്ല ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കുന്നു, ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ക്ലോറല്ലയെ സ്പേസ് ആൽഗേ എന്ന് പറയുന്നു. നമുക്ക് വേണ്ടത് ഇതാണ്, വൈ ക്ലോറല്ല ഈസ് നോൺ ആസ് സ്പേസ് ആൽഗേ. പരീക്ഷ ചോദിക്കുന്നതാണ്, ക്ലോറല്ല ഈസ് എ പ്രോട്ടീൻ റിച്ച് യൂണിസെല്ലാർ ആൽഗേ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സ്പേസ് ട്രാവലേഴ്സ്, സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്പേസ് ആൽഗേ. ഓക്കെ, അപ്പോൾ ആൽഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളൊന്നാണ് ക്ലോറല്ലയുടെ യൂസ്. ഇത്രയുമാണ് ഗ്രീൻ ആൽഗയെ നമുക്ക് പിടിക്കാനുള്ളത്. രണ്ടാമത്തേത് ഫിയോഫൈസിയെ. ഫിയോഫൈസിയെ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗേ. നമ്മൾ ബ്രൗൺ ആൽഗേ അധികമൊന്നും കണ്ടു കാണില്ല. ഇത് മറൈനാണ്. മറൈൻ മീൻസ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ആൽഗകളാണ് ബ്രൗൺ ആൽഗകൾ. അതിനകത്ത് ഈ ബ്രൗൺ കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയും. ഏതാണ് ഫ്യൂക്കോസാന്തിൻ? അതിൻ്റെ കൂടെ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ സിയുമുണ്ട്. അപ്പോൾ ഫിയോഫൈസിയയിൽ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിൽ കാണുന്ന പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫ്യൂക്കോസാന്തിൻ, ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി. ഇനി ഇതിനകത്തുള്ള സ്റ്റോർഡ് ഫുഡെന്ന് പറയുന്നത് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ. പുതിയ വാക്കുകളാണ് നമുക്ക്. മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ ആർ ദ സ്റ്റോർഡ് ഫുഡ് ഇൻ ബ്രൗൺ ആൽഗേ ഓർ ഫിയോഫൈസിയെ. ഇവിടെ മൂന്ന് പോയിൻ്റ് ഓർത്തേ, ബ്രൗൺ ആൽഗേ ആർ കാൾഡ് ഫിയോഫൈസിയെ, ഇത് പിഗ്മെൻറ്റ്സ് ആർ ഫ്യൂക്കോസാന്തിൻ, ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി, ദ സ്റ്റോർഡ് ഫുഡ് ഈസ് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ. ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്, സമുദ്രത്തിൻ്റെ അടുത്തത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്, ഫിലമെൻ്റസ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, ഹ്യൂജ് സൈസിലുള്ളതാണ്. സമുദ്രത്തിൻ്റെ അടുത്തട്ടിൽ പോകുന്ന അക്വാട്ടിക് ട്രാവലേഴ്സ് നിൽക്കുമ്പോൾ തന്നെ ആ ചെടിയുടെ നീളം കണ്ടോ, ഹ്യൂജ് സൈസിലുള്ള ആൽഗകളാണ് വെള്ളത്തിൻ്റെ അടുത്തട്ടിൽ. കിലോമീറ്ററോളം നീളത്തിൽ ഇതിങ്ങനെ കാണും. ഇത് വെള്ളത്തിൻ്റെ അടുത്തട്ടിൽ കാണുന്നതാണ്, നല്ല വണ്ണത്തിലും നീളത്തിലും കാണുന്ന ഹ്യൂജ് സൈസിലുള്ള ആൽഗകളാണ് ബ്രൗൺ ആൽഗേ എന്ന് പറയുന്നത്. ദ ബോഡി ഈസ് ഫിലമെൻ്റസ് ഓർ ബ്രാഞ്ച്ഡ്. ആദ്യം കണ്ടല്ലോ, ഫിലമെൻ്റസ് പോലെ കാണുന്ന അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ടൈപ്പാണ്. നമുക്ക് ഈ കണ്ട് ഈ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ റൂട്ടൊന്നും കാണാൻ പോകില്ല, പകരം ഇതിൻ്റെ ബേസൽ പോർഷനിൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ക്ലിപ്പ് പോലുള്ളൊരു ഭാഗമുണ്ട്, അതിനെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയും. ബ്രൗൺ ആൽഗേ ഈസ് അറ്റാച്ച്ഡ് ബൈ ഹോൾഡ് ഫാസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് സ്റ്റെമ്മ് പോലെ കാണാം, സ്റ്റെമ്മ് ഇവിടെ ഇല്ല. കാരണം എന്താണ്? ആൽഗയാണ്, ആൽഗയുടെ ബോഡി താലസാണ്, റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഇല്ല. അതിനെ പറയുന്നത് സ്റ്റൈപ്പ് എന്ന് പറയും. ദ സ്റ്റോക്ക് ഈസ് കാൾഡ് സ്റ്റൈപ്പ്. ഇനി ചില ഭാഗങ്ങൾ കണ്ടാൽ നമുക്ക് ലീഫ് പോലെ തോന്നും, പക്ഷേ ഇത് ലീഫ് അല്ല. ലീഫ് ലൈക്ക് പാർട്ടീസ് കാൾഡ് ഫ്രോണ്ട്. അപ്പോൾ ബ്രൗൺ ആൽഗയിൽ അറ്റാച്ചിങ് ഓർഗാനെ ഹോൾഡ് ഫാസ്റ്റ് എന്നും, സ്റ്റോക്ക് ലൈക്ക് പാർട്ടിനെ സ്റ്റൈപ്പ് എന്നും, ലീഫ് ലൈക്ക് പാർട്ടിനെ ഫ്രോണ്ട് എന്നും പറയും.
ഇത് കണ്ടോ, ഇതൊരു ആൽഗയാണ്, സർഗാസം എന്ന് പറയുന്ന ആൽഗയാണ്. കണ്ടു കഴിഞ്ഞാൽ ലീഫ് കണക്കൊക്കെ തോന്നും, പക്ഷേ അത് ലീഫൊന്നുമല്ല, പകരം അതിൻ്റെ ഫ്രോൺസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണ്? ലാമിനേറിയ, ആദ്യം കാണുന്ന ഈ സാധനം, ഇതാണ് ലാമിനേറിയ. ഈ കാണുന്നത് ഇതാണ് ലാമിനേറിയ. ലാമിനേറിയ, ഈ രണ്ടാമത് കാണുന്നത് സർഗാസം. ഇത് രണ്ടും നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. കണ്ടോ, സമുദ്രത്തിൻ്റെ തീരത്ത് വളരെ കൂടുതൽ സർഗാസം വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഭാഗത്തെ സർഗാസോ സി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. സർഗാസം വളരെ കൂടുതലായിട്ട് കാണുന്നു. കിലോമീറ്ററോളം നീളത്തിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ആൽഗയാണ് സർഗാസം. ഇത് ലാമിനേറിയയും സർഗാസവും നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സർഗാസവും ലാമിനേറിയയൊക്കെ ഉണക്കി എടുത്താണ് നമ്മുടെ നാട്ടിൽ ചൈനാഗ്രാസ് എന്നൊക്കെ പറഞ്ഞ് പുഡിംഗ് ഉണ്ടാക്കാനൊക്കെ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ്. ഇത് പ്യുവറായിട്ട് നമുക്ക് റോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ലാമിനേറിയ. അതിൻ്റെ സർഗാസം ആർ യൂസ്ഡ് ആസ് ഫുഡ്. അതേ കണക്ക് തന്നെ ബ്രൗൺ ആൽഗകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മറ്റൊരു സബ്സ്റ്റൻസ് ആണ് ആൽജിൻ എന്ന് പറയുന്നത്. ആൽജിൻ, ഇതൊരു ഹൈഡ്രോ കൊളോയിഡ് അല്ലെങ്കിൽ ഫൈക്കോ കൊളോയിഡ് എന്ന് പറയും. വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇത്. ഫുഡ് ഉണ്ടാക്കാനും അതേ കണക്ക് തന്നെ നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ ഇൻഡസ്ട്രിയിലും മെഡിസിൻ ഇൻഡസ്ട്രിയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ആൽജിൻ. ആൽജിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബ്രൗൺ ആൽഗേ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഹൈഡ്രോ കൊളോയിഡ്. അപ്പോൾ രണ്ടാമത്തത് ബ്രൗൺ ആൽഗേ. അടുത്ത മൂന്നാമത്തതാണ് റൊഡോഫൈസിയ. റൊഡോഫൈസിയ എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗേ. ദ പിഗ്മെൻറ്റ്സ് ആർ ഫൈക്കോ എറിത്രിൻ, ക്ലോറോഫിൽ എ ആൻഡ് ഡി. അപ്പോൾ റൊഡോഫൈസിയ റെഡ് ആൽഗേ, റെഡ് കളർ കൊടുക്കുന്നത് എന്താണ്? ഫൈക്കോ എറിത്രിൻ ആണ്. ഇതിൻ്റെ പുറമെ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ഡിയും ഉണ്ട്. ഡി ആണ് സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് ഇവിടെ സ്റ്റോർഡ് ഫുഡ്. ഇതാണ് റൊഡോഫൈസിയ, റെഡ് ആൽഗകളാണ്. അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോർ ഫൈറ എന്ന് പറയുന്ന റെഡ് ആൽഗെ എഡിബിളാണ്, കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമാണ്, ഫുഡായിട്ട് ഉപയോഗിക്കുന്നു പോർ ഫൈറ. അതേ കണക്ക് തന്നെ ഗ്രാസിലേറിയ ജെലീഡിയം എന്നീ റെഡ് ആൽഗകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു കെമിക്കലാണ് അഗാർ എന്ന് പറയുന്നത്. അഗാർ, ഈ അഗാറാണ്, അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അഗാറാണ് വെള്ളപ്പൊടിയായിട്ട് കാണുന്നത്. ഇത് നമ്മൾ ടിഷ്യൂ കൾച്ചർ പർപ്പസിനും അതേ കണക്ക് തന്നെ ജെല്ലി ഫുഡും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഐസ്ക്രീമിലൊക്കെ ചേർക്കുന്ന ഒന്നാണ് അഗാർ. ടിഷ്യൂ കൾച്ചറിൽ പ്ലാന്റ്സിന് വളരാൻ വേണ്ടി ഒരു മീഡിയം ആവശ്യമാണ്. ഇവിടെ കണ്ടോ, ടിഷ്യൂ കൾച്ചർ ഒരു ചെറിയ ഒരു ഫ്ലാസ്കിൻ്റെ ഒരു ചെറിയ ഒരു ജാറിൻ്റെ ഉള്ളിൽ നമ്മൾ വളർത്തുകയാണ്. ആ ചെടികൾ വളരുന്ന ആ മീഡിയം, ആ ട്രാൻസ്പെറൻ്റ് മീഡിയം അഗാർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ അതേ കണക്ക് തന്നെ ആ ജെല്ലി ഫുഡും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കാൻ അഗാർ ഉപയോഗിക്കുന്നു. അഗാർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ. ഇത്രയുമാണ് നമുക്ക് ആൽഗകൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആൽഗകളിൽ നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ, ഒന്ന് ക്ലോറോഫൈസിയെ, രണ്ട് ഫിയോഫൈസിയെ, മൂന്ന് റൊഡോഫൈസിയെ. അപ്പോൾ മൂന്ന് ക്ലാസ്സിൻ്റെയും കമ്പാരിസൺ ചാർട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. കമ്പാരിസൺ ചാർട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കണം. മൂന്നിൻ്റെയും കമ്പാരിസൺ, മൂന്നിൻ്റെയും പേരുകൾ, കോമൺ നെയിം, ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗേ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗേ, റൊഡോഫൈസിയെ റെഡ് ആൽഗേ. രണ്ടാമത്തത് ഓരോന്നിലെയും പിഗ്മെൻറ്റ്സ്, ക്ലോറോഫൈസിയെ ക്ലോറോഫിൽ എ ആൻഡ് ബി. രണ്ടാമത്തതിൽ ഫിയോഫൈസിയയിൽ ഫ്യൂക്കോസാന്തിൻ ആൻഡ് ക്ലോറോഫിൽ എ ആൻഡ് സി. മൂന്നാമത്തെ റെഡ് ആൽഗയിൽ ഫൈക്കോ എറിത്രിൻ ആൻഡ് ക്ലോറോഫിൽ എ ആൻഡ് ഡി, അല്ലെ എ ബി എ സി എ ഡി. അടുത്ത മൂന്നാമത്തെ സ്റ്റോർഡ് ഫുഡ്, ക്ലോറോഫൈസിയൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച്. രണ്ടാമത്തത് ഫിയോഫൈസിയൽ മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ, റൊഡോഫൈസിയൽ കാണുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. എന്നിട്ട് അവയുടെ യൂസസ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം കിംഗ്ഡം പ്ലാന്റിയുടെ ക്യാരക്ടേഴ്സ്, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ടാക്സോണമി, ക്ലാസസ്, ഓരോ ക്ലാസ്സിൻ്റെയും പ്രത്യേകതകൾ, അവയുടെ യൂസസ്. ഓക്കെ, താങ്ക് യു.